ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓണം സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാവേലിയും ബോട്ടിലാട്ടാണ് അപ്പോൾ ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലത്തെ പിക്ചറുകൾ പ്രിൻ്റ് ഔട്ട് എടുത്തത് വേണം പിന്നെ നമുക്കൊരു സ്പോഞ്ച് വേണം പിന്നെ വേണ്ടത് ആക്രി കളേഴ്സാണ് പിന്നെ ഇതുപോലത്തെ പെയിൻ്റ് ബ്രഷുകൾ വേണം പിന്നെ ഒരു നൂല് കൂടെ വേണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ബേസ് കോട്ട് കൊടുക്കാം ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഡാബ് ചെയ്തിട്ട് ഇതുപോലെ ബോട്ടിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനെ എന്നിട്ടതിനെ നല്ലതുപോലൊന്ന് ഉണക്കിയെടുക്കുക അടുത്തായിട്ട് ഞാൻ ഈ പിക്ചറിനെ ബോട്ടിലേക്ക് ട്രേസ് ഔട്ട് ചെയ്തെടുക്കുകയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ഡ്രേസിംഗ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് ട്രേസിംഗ് പേപ്പറിൻ്റെ മഷി വരുന്ന ഭാഗം ഇതുപോലെ ബോട്ടിലേക്ക് ചേർത്ത് വെക്കുക അതിന് മുകളിലായിട്ട് പിക്ചർ വെച്ചതിന് ശേഷം നമുക്ക് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതിനെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ പിക്ചർ ഫുള്ളായിട്ടൊന്ന് വരച്ചെടുക്കാം ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് വരച്ചെടുക്കുക ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഇത് ഒന്നും വിട്ടുപോവാതെ ഫുൾ ആയിട്ട് ഇതുപോലെ തന്നെ വരച്ചെടുക്കണം ഇനി നമുക്ക് ഈ പിക്ചറിനൊന്ന് എടുത്ത് മാറ്റാം ഓക്കെ ഇപ്പോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ പെയിന്റ് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്ലഷ് ടിൻ്റാണ് വൺ ടു എയ്റ്റ് ആണ് ഇതിൻ്റെ നമ്പറ് ഇതുപയോഗിച്ച് നമുക്ക് സ്കിന്നു ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്കിന്നു വരുന്ന ഭാഗങ്ങൾ ഫുള്ളായിട്ട് ഈ ഒരു കളർ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കളറ് ബേൺ സിയെന്ന സീറോ ത്രീ വണ് ഇത് നമുക്ക് ബോഡിയുടെ ഡാർക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫ്ലഷ് ടിൻറ്റും ഈയൊരു കളറും തമ്മിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്കിൻ ടോണിൻ്റെ കളറ് കിട്ടുന്നതാണ് ഇത് നമുക്ക് ഷെയ്ഡിംഗ് വരുന്ന ഭാഗങ്ങളിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ആക്ലേറ്റ് പെയിൻ്റ് ആണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഓട്ട്ലൈൻ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വരകൾ വരുന്ന എല്ലാ ഭാഗങ്ങൾക്കും നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുക്കാം ബ്ലാക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ട എല്ലാ ഭാഗങ്ങളും ഈ ഒരു സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് ഞാനിവിടെ യെല്ലോ കളർ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത് അത് ഉപയോഗിച്ച് നമുക്ക് കിരീടത്തിൻ്റെ ഭാഗങ്ങൾക്കും അതേപോലെ ഡ്രസ്സിൻ്റെയും ആഭരണത്തിൻ്റെയും ഭാഗങ്ങൾക്കും പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് ഞാനിവിടെ ഓറഞ്ചും യെല്ലോയും കളേഴ്സ് മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡ് ഉപയോഗിച്ച് ഡ്രസ്സിൻ്റെ ഭാഗങ്ങൾ ഇതുപോലൊന്ന് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബ്ലാക്ക് ആക്രലിക് പെയിൻറ് ഉപയോഗിച്ച് ഇതിൻ്റെ ഞൊറിവിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഗ്രീനും സ്കൈ ബ്ലൂവും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഷോളിൻ്റെ ഭാഗങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷോളിൽ വരുന്ന മടക്കുകളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഔട്ട്ലൈൻസ് വരുന്ന എല്ലാ ഭാഗങ്ങളും ഒന്ന് വരച്ച് കൊടുക്കാം അടുത്തതായിട്ട് ഓലക്കൂടെയാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ബ്ലാക്ക് ആക്രിലി പെയിൻറ് ഉപയോഗിച്ച് ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അകത്ത് വരുന്ന ലൈൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ കുട ഉൾവശം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഈ ഒരു കളർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതുപയോഗിച്ച് കുടട ആക വശം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അങ്ങനെ മാവേലീനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ഈ വൈറ്റ് വരുന്ന ഭാഗങ്ങളിലെല്ലാം പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ യെല്ലോ ആക്ലി ആണ് ഉപയോഗിക്കുന്നത് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഇതുപോലെ ടാബ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിലെല്ലാം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ സ്കൈ ബ്ലൂ കളർ ഉപയോഗിച്ച് ബാക്കി വരുന്ന ഭാഗങ്ങളും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗ്രീൻ കളർ പെയിൻ്റ് ആണ് ഇതുപയോഗിച്ച് നമുക്ക് കുറച്ച് ചെടികൾ വരച്ച് കൊടുക്കാം ഇത് തന്നെ കുറച്ച് ഡാർക്കർ ഡാർക്ക് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വരച്ച് കൊടുക്കാം അടുത്തതായിട്ട് റെഡും റോസും കളേഴ്സ് ഉപയോഗിച്ച് കുട്ടി കുട്ടി ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഐഡിയക്കനുസരിച്ച് ഇഷ്ടമുള്ള ഭാഗങ്ങളിലായിട്ട് ഇത് വരച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലത്തെ ത്രെഡ് ചുറ്റി കൊടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കുക ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം മാനിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ നിങ്ങൾ എല്ലാവരും ഓണത്തിന് ഇതുപോലെ വരണം ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്